സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. വിവരങ്ങളുമായി സുലേഖ ചേരുകയാണ്. സുലേഖ, ഒരു കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും ശക്തി പ്രാപിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. ഏതൊക്കെ ജില്ലകളിൽ ഏത് തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്? മനു, തീർച്ചയായും വരും ദിവസങ്ങളിൽ, അടുത്ത 5 ദിവസം കൂടി ഇടിമിന്നലോട് കൂടിയ മഴ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട്, അതിനൊപ്പം തന്നെ മലപ്പുറം ജില്ലകളിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. പാലക്കാടും മലപ്പുറത്തും ഇന്ന് ഓറഞ്ച് അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മഴ മുന്നറിയിപ്പ്. അതിനൊപ്പം തന്നെ 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട് കൂടി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇത്തരത്തിൽ ഇന്ന് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. അതിനൊപ്പം തന്നെ 15 വരെ മഴ തുടരുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും മഴ സംസ്ഥാനത്ത് ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അതിനൊപ്പം തന്നെ ഇന്നു മുതൽ 15-ാം തീയതി വരെ തെക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കർണാടക തീരത്ത് ഈ മത്സ്യബന്ധനത്തിന് തടസ്സമുണ്ടാകില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തി പ്രാപിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഒരാഴ്ചയ്ക്ക്, അതായത് വരുന്ന 5 ദിവസം കൂടി സംസ്ഥാനത്ത് ഇടിമിന്നലോടും ശക്തമായ കാറ്റിനോടും കൂടിയുള്ള മഴ തുടരുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. മനു, ശരി.